2019 ജൂലൈ 29 മംഗളൂരുവിന് സമീപം ദേശീയപാതയിലെ ജപ്പിന മുഗരു എന്ന സ്ഥലത്തെത്തിയപ്പോൾ അയാൾ ഡ്രൈവറോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നടന്നു. നേത്രാവതി പുഴയ്ക്ക് കുറുകെയുള്ള പാലം ലക്ഷ്യമിട്ട് മുന്നോട്ട്. ഏറെ നേരം കഴിഞ്ഞിട്ടും മുതലാളിയെ തിരികെ കാണാതിരുന്നതിനാൽ പരിഭ്രാന്തനായ ഡ്രൈവർ കുടുംബാംഗങ്ങളെ വിവരമറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഷോപ്പ് ശൃംഖലയായ കഫേ കോഫി ഡേയുടെ ഉടമ വി ജി സിദ്ധാർത്ഥയുടെ തിരോധാനം കാട്ടുതീ പോലെയാണ് പടർന്നത്. അഭ്യൂഹങ്ങൾ പലതായിരുന്നു. ഇന്ത്യൻ നേവിയും കർണാടക പോലീസും നേത്രാവതി പുഴയിൽ സംഘടിതമായി തെരച്ചിൽ ആരംഭിച്ചു. 36 മണിക്കൂറിനൊടുവിൽ ജൂലൈ 31 മൃതദേഹം കണ്ടെത്തി. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിച്ചെടി നട്ടുവളർത്തിയ ചിക്മംഗളൂരിലെ 130 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കാപ്പി കുടുംബത്തിലെ ഒരേയൊരു അനന്തരാവകാശിയുടെ മരണവും സ്ഥിരീകരിച്ചു. ആരെയും വഞ്ചിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ആയിരുന്നില്ല. ഒരു സംരംഭകൻ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു. കോഫി കിങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന സിദ്ധാർത്ഥ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നത് അങ്ങനെയാണ്. ഇവിടെ നിന്നാണ് മാളവിക ഹെഗ്ഡെയുടെ കഥ ആരംഭിക്കുന്നത്. കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണയുടെ മകൾ, സിദ്ധാർത്ഥയുടെ വിധവ, രണ്ടാൺകുട്ടികളുടെ അമ്മ, പൂട്ട് വീഴാൻ കാത്തുകിടക്കുന്ന കഫേ കോഫിയിലേക്ക് പുതുജീവൻ പകർന്ന സൂപ്പർ വുമൺ. നമ്മൾ ഈ കോഫിയുടെ കഥ തലമുറകൾ ഓർത്തിരിക്കുന്ന അഭിമാനത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥയാക്കി മാറ്റുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭർത്താവ് ബാക്കി വെച്ചു പോയ കടത്തിൽ 5500 കോടി രൂപയോളമാണ് മാളവിക നികത്തിയത്. അല്ലറ ചില്ലറയൊന്നുമല്ല. കഫേ കോഫിയുടെ ഒരൊന്നൊന്നര ഉയർത്തെഴുന്നേൽപ്പാണ് ഈ തലമുറ കണ്ടത്. സ്വന്തമായി കാപ്പി കൃഷി ചെയ്ത് സ്വയം വികസിപ്പിച്ച മെഷീനിൽ കാപ്പി ഉണ്ടാക്കി സ്വന്തമായി നിർമ്മിച്ച ഫർണിച്ചറുകളിൽ ആളുകളെ സൽക്കരിക്കുന്ന പതിവാണ് കഫേ കോഫിയുടേക്കുള്ളത്. 1996 ബംഗളൂരുവിലെ ബ്രിഗേഡ് റോഡിലാണ് വി ജി സിദ്ധാർത്ഥ ആദ്യ കഫേ തുടങ്ങുന്നത്. പിന്നീട് വൈകാതെ ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, മലേഷ്യ, നേപ്പാൾ, ഈജിപ്ത് എന്നിങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പടർന്നു. കോഫിയെ ഒരു ബ്രാൻഡാക്കാതെ കോഫി കുടിക്കുന്നിടത്തെ ഒരു ബ്രാൻഡാക്കി ഹാങ് ഔട്ട് സ്പേസിന് തൻ്റെതായ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ സിദ്ധാർത്ഥയുടെ കഫേ കോഫിയിലേക്ക് കഴിഞ്ഞു. 2011 രാജ്യമാകെ 1000-ൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു CCD എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന കഫേ കോഫിയിലേക്ക്. കഫേ കോഫിയുടെ എന്ന് കാണാതെ ഒരു ഇന്ത്യൻ നഗരത്തിലൂടെയും സഞ്ചരിക്കാനാവില്ല. അത്രയ്ക്ക് സുപരിചിതമായ ബ്രാൻഡായി അത് മാറി. ഇതിനിടെ കോഫി കിങ് ഓഫ് ഇന്ത്യ എന്ന വിളിപ്പേരും സിദ്ധാർത്ഥയ്ക്ക് ചാർത്തിക്കെട്ടി. ഒപ്പം ഇന്ത്യയുടെ ആദ്യകാല സംരംഭ മൂലധന നിക്ഷേപകരിൽ ഒരാളായി അദ്ദേഹം പ്രശംസിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അമ്പരപ്പിക്കുന്ന ഈ വളർച്ചയ്ക്ക് അധികം ആയുസുണ്ടായിരുന്നില്ല. ബിസിനസ്സിൽ സിദ്ധാർത്ഥയ്ക്ക് കാലിടറി. ഓഹരിയിടപാടുകൾ കൊണ്ട് വലിയ പ്രതിസന്ധികൾ നേരിട്ടു. കഫേ കോഫിയുടേക്ക് പുറമെ മറ്റ് സംരംഭങ്ങളിലേക്ക് കടന്നതും തുടർന്നു നടത്തിയ ഇടപാടുകളും നഷ്ടത്തിലായി. ആദായ നികുതി വകുപ്പിൽ നിന്ന് സമ്മർദ്ദങ്ങളുണ്ടായി. 2019 മാർച്ച് 31 കണക്ക് പ്രകാരം കഫേ കോഫിയുടേക്ക് 7200 കോടിയുടെ കടമുണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് രാജ്യം കണ്ട സമർത്ഥനായ ബിസിനസ്മാന്റെ ആത്മഹത്യയിലേക്കും നയിച്ചു. വി ജി സിദ്ധാർത്ഥയുടെ മരണശേഷം 2020 ഡിസംബറിലാണ് മാളവിക ഹെഗ്ഡെ കമ്പനിയുടെ CEO ചുമതലയേൽക്കുന്നത്. 9 വർഷത്തോളം കമ്പനിയുടെ നോൺ ബോർഡ് അംഗമായി മാളവിക പ്രവർത്തിച്ചിരുന്നു. ബംഗളൂരു സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ മാളവിക 1991 സിദ്ധാർത്ഥയെ വിവാഹം ചെയ്യുന്നത്. ഇഷാൻ, അമർത്യ എന്നിവരാണ് ഇരുവരുടെയും മക്കൾ. കമ്പനിയുടെ ലാഭമായിരുന്നില്ല, കടമായിരുന്നു മാളവികയ്ക്ക് മുന്നിലെ കടമ്പ. ഒപ്പം കോവിഡ് മഹാമാരി. കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് തൊഴിലാളികളോട് വ്യക്തമാക്കി അവരെ കൂടെ നിർത്തുകയായിരുന്നു മാളവിക ആദ്യം ചെയ്തത്. ഇതിനായി നിലവിലെ അവസ്ഥയെ വിശദീകരിച്ച് 2500 ജീവനക്കാർക്ക് അവർ ഒരു കത്തയച്ചു. പ്രഖ്യാപനങ്ങൾക്കും ആജ്ഞാപനങ്ങൾക്കും അപ്പുറം തൊഴിലാളികളെ തോളോട് തോൾ നിർത്തി. അവരെ അനുകൂലിക്കുന്നവർ പിന്തുണയുമായി കൂടെ നിന്നു. തൊഴിലാളികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരുടെ പരിശ്രമങ്ങളെ വിലയിരുത്തിയും വിശ്വസിച്ചുമായിരുന്നു മാളവികയുടെ മുന്നോട്ടുള്ള യാത്ര. എണ്ണം പെരുപ്പിക്കുന്ന 1000 ഔട്ട്ലെറ്റുകളിലല്ല, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലാണ് കാര്യമെന്ന് മാളവിക അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞു. ലാഭകരമല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. ഇതോടെ CCD ഏകദേശം പകുതിയോളം ഔട്ട്ലെറ്റുകൾ ഇല്ലാതായി. പക്ഷേ കെട്ടിട വാടക, വൈദ്യുതി, പ്രവർത്തന ചെലവ് തുടങ്ങിയവ വെട്ടിക്കുറക്കാൻ ഇത് സഹായകമായി. ഇതോടെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം 572 കുറഞ്ഞു. കോഫി വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നതിലേക്കാണ് മാളവിക അടുത്തതായി കരുനീക്കിയത്. വൻ തുക മുടക്കി ഔട്ട്ലെറ്റുകൾ നിലനിർത്തുന്നതിനേക്കാൾ നല്ലത് കോഫി വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നതാണെന്ന് മനസ്സിലാക്കി. കോവിഡ് കാലത്ത് മിക്ക കമ്പനികളും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറിയതോടെ കഫേ കോഫിയുടെ വെൻഡിംഗ് മെഷീനുകൾ വെറുതെ കിടക്കാൻ തുടങ്ങിയിരുന്നു. ഉപയോക്താക്കളുടെ പക്കലുള്ള 30,000 കോഫി വെൻഡിംഗ് മെഷീനുകളാണ് കമ്പനി തിരിച്ചെടുത്തത്. 36,000 കോഫി വെൻഡിംഗ് മെഷീനുകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചു. കൂടാതെ 33 വാല്യൂ എക്സ്പ്രസ് കിയോസ്കുകളും ആരംഭിച്ചു.
സ്വന്തം തോട്ടത്തിൽ വിളയിപ്പിച്ച ശുദ്ധമായ കാപ്പിക്കുരുവിൽ നിന്നുള്ള കാപ്പിക്ക് വിദേശ രാജ്യങ്ങളിലുള്ള വിപണി സാധ്യത മനസ്സിലാക്കി അറബിക്ക കാപ്പിക്കുരുവിന്റെ കയറ്റുമതിയിൽ കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. നിലവിൽ കമ്പനിയുടെ 20,000 ഏക്കർ സ്ഥലത്ത് വിരിയുന്ന കാപ്പിക്കുരു അമേരിക്കയും യൂറോപ്പും അടക്കം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിലൂടെ മികച്ച വരുമാനവും CCD യിലേക്ക് ഒഴുകുന്നുണ്ട്. കാപ്പിക്ക് 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെയാണ് മാളവികയുടെ ചെലവ് ചുരുക്കൽ പരിഷ്കാരങ്ങൾ. കൂടാതെ പുതിയ നിക്ഷേപകരെ കണ്ടെത്തി കഫേ കോഫിയുടെയിലേക്ക് നിക്ഷേപം എത്തിക്കുന്നതിലും അവർ വിജയം കണ്ടു. 2019 മാർച്ച് 31 7,200 കോടിയുടെ നഷ്ടമുണ്ടായിരുന്ന കമ്പനിക്ക് 2020 മാർച്ച് 31 ആകുമ്പോഴേക്കും 3,100 കോടിയായിരുന്നു ബാധ്യത. 2021 മാർച്ച് 31 ഇത് 1,731 കോടി രൂപയിലെത്തി. അതേസമയം മാളവിക ഹെഗ്ഡെയുടെ അച്ഛൻ SM കൃഷ്ണ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിരുന്നു. ഈ രാഷ്ട്രീയ കൂടുമാറ്റം കഫേ കോഫിയുടേക്ക് വേണ്ടിയാണെന്ന ആക്ഷേപവും നേരത്തെ തന്നെ ഉയർന്നതാണ്. കൂടാതെ കർണാടക BCC അധ്യക്ഷനും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാറിന്റെ മകളെയാണ് മാളവികയുടെയും സിദ്ധാർത്ഥന്റെയും മകനും CCD യുടെ പിൻതലമുറക്കാരനുമായ അമർത്യ ഹെഗ്ഡെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സ്ഥാപനത്തിന്റെ ഉയർച്ച താഴ്ചകൾ എന്നും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതെന്തു തന്നെയായാലും കടം കുറച്ചതിനു ശേഷം സ്ഥാപനത്തെ ട്രാക്കിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് കഫേ കോഫിയുടെ. രാജ്യത്തെ എല്ലാ കോണുകളിലും കോഫിയുടെ ഷോപ്പുകൾ തുറക്കുക, കോടികളുടെ മൂല്യമുള്ള കമ്പനിയായി വളരുക എന്നതാണ് ഇനി മാളവികയുടെ ലക്ഷ്യം.